എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ സമന്വയയിൽ അപ്പീൽ വഴി അലോ ചെയ്യുന്ന, അതായത് ഒരു ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസാണെങ്കിൽ അവിടെ ഒരു നിയമനം റിജക്റ്റ് ചെയ്യപ്പെട്ടു, അതിനെതിരെ മാനേജർ ഹയർ അതോറിറ്റിയായ ഡി ഒക്ക് അപ്പീൽ കൊടുത്തു. അവിടുന്ന് ചിലപ്പോൾ റിജക്റ്റ് ചെയ്ത് മുകളിലേക്ക് പോയി ഡി ജിക്ക് റിവിഷൻ അപ്പീൽ കൊടുക്കാം. എന്തു തന്നെയായാലും അപ്പീൽ അനുവദിച്ചു. ഇവിടുത്തെ സാഹചര്യം എന്ന് പറയുന്നത് അപ്പീൽ അനുവദിച്ചു. അപ്പോൾ അപ്പീൽ അനുവദിച്ചു കഴിഞ്ഞാൽ ഈ നമ്മളുടെ ഓഫീസിലുള്ള നിയമന പ്രപ്പോസൽ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്ന് സംബന്ധിച്ചിട്ടുള്ള ഒരു വീഡിയോയാണ് ചെയ്യുന്നത്. അപ്പോൾ നിയമനാംഗീകാരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അപേക്ഷകൾ പരിഗണിക്കുന്നത് എങ്ങനെയെന്ന് എല്ലാവർക്കും അറിയാം. അതിൽ നിന്ന് വളരെ ചെറിയ കുറച്ച് വ്യത്യാസങ്ങൾ മാത്രമേ ഈ ഭാഗത്ത് ചെയ്യാനുള്ളൂ. നമ്മൾ ആൾറെഡി ചെയ്തു വെച്ചിട്ടുള്ള പ്രപ്പോസൽ അവിടെയുണ്ട്, അത് റിജക്റ്റ് ചെയ്ത് കിടക്കുകയാണ്. അപ്പോൾ അപ്പീൽ അനുവദിക്കുന്നതോടുകൂടി സമന്വയയിൽ ഉണ്ടാവുന്നത് ഈ പ്രപ്പോസൽ റീ ഓപ്പൺ ആകും. അപ്പോൾ അതെങ്ങനെയാണ് മനസ്സിലാവുക? ഇപ്പോൾ നമ്മൾ AEO ഇപ്പോൾ ഞാനിവിടെ ഒരു AEO ആയിട്ടാണ് കയറിയിരിക്കുന്നത്. AEO ഇൻബോക്സിൽ, AA ഇൻബോക്സിൽ നമുക്കിവിടെ ഇങ്ങനെ കാണാം. അപ്പോൾ അതിൽ ഇൻബോക്സ്, ഔട്ട്ബോക്സ്, പാർക്ക്ഡ്, ആർക്കൈവ്സ്, ഇൻവാലിഡ് എന്നുള്ള പല പല ടാബുകളുണ്ട്. അതിൽ റീ ഓപ്പൻഡ് എന്ന് പറയുന്നത് ഇതുപോലെയുള്ള വല്ല റീ ഓപ്പൺ ചെയ്തിട്ടുള്ള വല്ല ഫയലുകളും ഉണ്ടോ, ഏതെങ്കിലും അപ്പലറ്റ് ഉത്തരവ് വഴി അനുവദിച്ചിട്ടുള്ളതുണ്ടോ എന്ന് പരിശോധിക്കുന്നതിന് ഈ റീ ഓപ്പൻഡ് ബാർ മോഡിഫൈഡ് ഉണ്ടോ എന്ന് ഇടയ്ക്ക് നോക്കണം. ഇനി അതല്ലെങ്കിൽ നമ്മളുടെ ഇൻബോക്സ് നോക്കുന്ന സമയത്ത് തന്നെ അവിടെ റീ ഓപ്പൻഡ് എന്നുള്ള സ്റ്റാറ്റസിൽ ഫയലുകൾ കാണും. ഇത്തരം ഫയലുകൾ എന്ന് പറയുന്നത് അപ്പലറ്റ് ഉത്തരവ് വഴി ഓപ്പൺ ചെയ്ത ഫയലുകളാണ്. ഈ ഫയല് നമുക്കിനി ഈ ഫയല് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും ഇതെല്ലാം നമ്മൾ മുൻപ് ഇവിടെ തീരുമാനിച്ചു കഴിഞ്ഞതാണ്. ഫയൽ പണ്ട് അപ്രൂവ് ചെയ്തതാണ്. പക്ഷേ അപ്രൂവ് ചെയ്തപ്പോഴും മാനേജർ എന്തോ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അവിടെ ഒരു അപ്പീൽ പോയി. റിജക്റ്റ് ചെയ്താലും അപ്പീൽ പോവാം, അപ്രൂവൽ കൊടുത്താലും അപ്പീൽ പോവാം. കാരണം ചിലപ്പോൾ ഒരു പ്രത്യേക ഡേറ്റ് മുതലേ അപ്രൂവൽ കൊടുത്തിട്ടുണ്ടാവുള്ളൂ, സ്കെയിൽ ഓഫ് പേ കൊടുത്തിട്ടുണ്ടാവില്ല. അത്തരം കാര്യങ്ങൾക്കൊക്കെ അപ്പീൽ പോവാം. അപ്പോൾ ഇതെല്ലാം തീരുമാനമെടുത്ത കേസാണ്. ഇവിടെ നമുക്ക് പ്രൊസീഡിങ്സ് നോക്കിയാൽ കാണാം, രണ്ട് പ്രൊസീഡിങ്സ് വന്നിട്ടുണ്ടാവും. സാധാരണ ഒരു നിയമനാംഗീകാര ഫയലിൽ ഒരു പ്രൊസീഡിങ്സ് ഉണ്ടാവുള്ളൂ, ഇവിടെ രണ്ട് പ്രൊസീഡിങ്സ് ഉണ്ട്. അതായത് ഒരു AEO എന്ന നിലയ്ക്ക് കൊടുത്തിട്ടുള്ള ഒരു പ്രൊസീഡിങ്സും അതിനുശേഷം DEO അത് അംഗീകരിച്ചു കൊണ്ടുള്ള, അപ്പീൽ അനുവദിച്ചു കൊണ്ടുള്ള ഒരു പ്രൊസീഡിങ്സും വരും. അപ്പോൾ അപ്പീൽ റിജക്റ്റ് ചെയ്തതാണെങ്കിലോ നമ്മുടെ ഫയൽ റീ ഓപ്പൺ ആവില്ല. അപ്പീൽ അനുവദിച്ചതാണെങ്കിൽ നമ്മുടെ ഫയൽ റീ ഓപ്പൺ ആകും. ഇനി ഇവിടെ ഇതിപ്പോൾ AEO ഇൻബോക്സ് ആണ്. AEO അല്ല ചെയ്യേണ്ടത്, ഞാൻ ആദ്യം പറഞ്ഞു. നമ്മളിത് സെക്ഷൻ ക്ലർക്കിലേക്ക് ഒരു നോട്ട് എഴുതി ഫോർവേഡ് ചെയ്യണം. അപ്പം ഞാനിവിടെ ഒരു ന്യൂ നോട്ട് എടുക്കുകയാണ്. ഇങ്ങനെയൊക്കെ അപ്പലറ്റ് ഉത്തരവ് പ്രകാരം DEO അനുവദിച്ചതായിട്ട് കാണുന്നു. അപ്പോൾ അത് പരിശോധിച്ചിട്ട് അതിൻ്റെ മുകളിലുള്ള നടപടികൾ സ്വീകരിക്കാനൊക്കെ ആവശ്യപ്പെട്ട് AEO അത് സെക്ഷൻ ക്ലർക്കിലേക്ക് ഫോർവേഡ് ചെയ്യണം. അപ്പോൾ ഇനി സെക്ഷൻ ക്ലർക്കിലേക്ക് സാധാരണ ഒരു ഫയൽ ഫോർവേഡ് ചെയ്യുന്നത് പോലെ തന്നെയാണ് ഫോർവേഡായി. ഫോർവേഡ് ആയി കഴിഞ്ഞാൽ ഞാൻ സെക്ഷൻ ക്ലർക്കായിട്ടാണ് ഇനി ലോഗിൻ ചെയ്യുന്നത്. ഇവിടെ സെക്ഷൻ ക്ലർക്കായിട്ട് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫയല് നമ്മളിവിടെ നേരത്തെ AEO ഫോർവേഡ് ചെയ്തതുകൊണ്ട് അത് AA ഇൻബോക്സിൽ ഈ ഫയൽ ഇവിടെ കാണും, റീ ഓപ്പൻഡ് എന്ന് കാണും. ഇനി സെക്ഷൻ ക്ലർക്ക് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ കാര്യങ്ങളെല്ലാം മുൻപ് പരിശോധിച്ചതാണ്. ഇവിടെ ഒന്നും എഡിറ്റിംഗ് ഒന്നും ഉണ്ടാവില്ല, നോട്ടുകളും കാര്യങ്ങളൊക്കെ വായിച്ചു നോക്കാം. അതിൻ്റെ കൂടെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ മുൻപ് കൊടുത്തിട്ടുള്ള അപ്പീൽ റിമാർക്സ് ഉണ്ടെങ്കിൽ അത് പരിശോധിക്കാം. അതുപോലെ തന്നെ നേരത്തെ കാണിച്ച പ്രൊസീഡിങ്സ്, രണ്ട് പ്രൊസീഡിങ്സും അവിടെ വായിച്ചു നോക്കണം. അതിൽ DEO ഉത്തരവ് പ്രകാരം ഇതാണ് പുതിയ അപ്പീൽ പ്രൊസീഡിങ്സ്, ഇത് പ്രകാരം DEO എന്തൊക്കെയാണ് അനുവദിച്ചത് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം, നോക്കണം. ഇങ്ങനെയെല്ലാം നോക്കിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് താഴെ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്, മോഡിഫിക്കേഷൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിനൊരു മോഡിഫിക്കേഷൻ ചെയ്യുന്നത് എവിടെയാണ്, അതിന് മുകളിൽ പുതിയ ഒരു ടൈൽ ഇവിടെ വന്നിട്ടുണ്ട്. ഇതാണ് മോഡിഫിക്കേഷൻ എന്ന് പറയുന്ന ടൈല്. നേരത്തെ സാധാരണ ഒരു നിയമനാംഗീകാര പ്രപ്പോസലിൽ ഇല്ലാത്ത ഒരു ടൈലാണിത്. അപ്പോൾ മോഡിഫിക്കേഷൻ ക്ലിക്ക് ചെയ്യണം. അവിടെ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഓപ്ഷൻ ഉണ്ട്. അതായത് മുമ്പ് നമ്മൾ മാനേജർ അപേക്ഷിച്ചത് എന്താണ്,
നമ്മൾ പണ്ട് എന്താണ് അനുവദിച്ചത്, ഇപ്പോൾ അപ്പീൽ അപേക്ഷയിന്മേൽ അനുവദിച്ച കാര്യങ്ങൾ എന്താണ്, ഇങ്ങനെയാണ് മൂന്ന് ഭാഗം. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനിവിടെ നമ്മൾ പണ്ട് എന്താണ് അനുവദിച്ചത്, ഇതൊക്കെ ഞാൻ വെറുതെ ചെയ്യാണ്. നമ്മൾ പണ്ട് അനുവദിച്ചത് എന്താണ്, ഇവിടെ നമ്മൾ കൊടുത്ത ഉത്തരവിൻ്റെ തീയതിയും തീയതി വരെയൊക്കെയാണ് നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ നമ്മളിവിടെ സേവ് ചെയ്യുന്നു. അതിനുശേഷം അപ്പീലിന്മേൽ അനുവദിക്കുന്നത് എന്തൊക്കെയാണ്, അപ്പോൾ അപ്പീലിന്മേൽ അനുവദിക്കുന്നത് ഡി ഒ അവിടെ അപ്പലറ്റ് ഉത്തരവിൽ എന്തൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് അനുവദിച്ചത്, അപ്പോൾ ആ കാര്യങ്ങളെല്ലാം അവിടെ ഇത് കറക്റ്റായിട്ടുള്ള ഡാറ്റ, അതായത് ഇപ്പോൾ ചിലപ്പോൾ തീയതി മുതൽ ഇന്ന തീയതി വരെ നമ്മൾ കൊടുത്തതായിരിക്കാം, അപ്പലറ്റ് ഉത്തരവ് പ്രകാരം ആദ്യം വേറൊരു തീയതി മുതൽ തന്നെ ഉത്തരവാവാം, അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിലാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെയൊക്കെ ചെയ്ത് നമ്മൾ ഇതിവിടെ സേവ് ചെയ്യണം. അപ്പോൾ ഇത് സെക്ഷൻ ക്ലർക്ക് ഇതിൽ ഇങ്ങനെ ഇങ്ങനെയുള്ള മാറ്റങ്ങൾ വരുത്താം എന്ന് പറഞ്ഞ്, ഇനി നമുക്ക് മറ്റൊരു ഓപ്ഷൻ ഉണ്ട്. ചില അപ്പീലുകൾ അപ്പലറ്റ് ഉത്തരവ് വരുന്നതിന് മുൻപേ തന്നെ നമ്മൾ ചിലപ്പോൾ അത് അനുവദിച്ചിട്ടുണ്ടാവും, കാരണം ഇപ്പോൾ 4/21 പ്രകാരമൊക്കെ കേറ്റഡ് എക്സംപ്ഷൻ പ്രകാരമൊക്കെ അപ്പീൽ പോയ കേസുകളാണെങ്കിൽ അതൊക്കെ അപ്പലറ്റ് ഉത്തരവ് ഇല്ലാതെ തന്നെ നമ്മൾ അനുവദിച്ച കേസുകളാവും, പിന്നീടാവും ചിലപ്പോൾ അപ്പീൽ അനുവദിച്ച് വരുന്നത്. അപ്പോൾ അത്തരം സാഹചര്യത്തിൽ നമ്മൾക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ, നമ്മൾക്ക് ഇവിടെ മോഡിഫിക്കേഷൻ ഒന്നും നമ്മൾ ചെയ്യാനില്ല, അത്തരം സാഹചര്യത്തിൽ സ്കിപ്പ് മോഡിഫിക്കേഷൻ എന്ന് പറയുന്ന ഭാഗമാണ് നമ്മൾ ചെയ്യേണ്ടത്. മോഡിഫിക്കേഷൻ നമ്മൾ സ്കിപ്പ് ചെയ്യണം. ഇവിടെ മോഡിഫിക്കേഷൻ സ്കിപ്പ് ചെയ്യുന്നില്ല, ഞാനിവിടെ സെക്ഷൻ ക്ലർക്ക് ഇവിടെ സേവ് ചെയ്യുന്നു. അതിനുശേഷം ഒരു നോട്ട് എഴുതണം, ഇങ്ങനെയൊക്കെ മോഡിഫിക്കേഷൻ എല്ലാം മാറ്റം വരുത്തിയിട്ടുണ്ട്, അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പുതിയ ഈ നിയമനം അംഗീകരിച്ച് ഉത്തരവ് കൊടുക്കാവുന്നതാണ് എന്നൊക്കെ എഴുതി സൂപ്രണ്ട് വഴി എ ഇഒക്ക് അയക്കുകയാണ്. അപ്പോൾ ഇവിടെ ഞാൻ നേരിട്ടിട്ട് എ ഇഒക്കാണ് അയക്കുന്നത്, സൂപ്രണ്ട് വഴി വേണം അയക്കാൻ. സൂപ്രണ്ടിനും ഇതുപോലെ മോഡിഫിക്കേഷനിലൊക്കെ മാറ്റങ്ങൾ വരുത്താവുന്നതാണ്, കാര്യങ്ങളിലൊക്കെ മാറ്റങ്ങൾ വരുത്താവുന്നതാണ്. അങ്ങനെ ഞാൻ എ ഇഒക്ക് ഡയറക്റ്റായിട്ട് ഫോർവേഡ് ചെയ്യുന്നു. ഞാൻ സെക്ഷൻ ക്ലർക്കിൻ്റെ ആ ഭാഗത്തുനിന്ന് ലോഗൗട്ട് ചെയ്തു, എ ഇഒ ആയിട്ട് കയറുകയാണ്. അങ്ങനെ എ ഇഒ ലോഗിൻ ചെയ്ത് കയറുമ്പോൾ എ ഇഒയുടെ ഇൻബോക്സിൽ ഈ ഫയൽ അവിടെ കാണും, അവിടെ റീഓപ്പൻഡ് എന്ന് പറയുന്ന ഈ ഫയലിൽ ഇതുണ്ട്. അപ്പോൾ എ ഇഒ നേരത്തെ കണ്ട ഫയൽ തന്നെയാണ്. അപ്പോൾ എ ഇഒ അതിലെ രണ്ട് പ്രൊസീഡിങ്സുകളൊക്കെ പരിശോധിച്ച് ക്ലർക്ക് പറഞ്ഞതൊക്കെ ശരിയാണ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ എ ഇഒക്ക് എന്ത് ചെയ്യാം, ഈ മോഡിഫിക്കേഷൻ എ ഇഒക്കും സൂപ്രണ്ടിനും ഒക്കെ മാറ്റി കൊടുക്കാം. അതായത് സെക്ഷൻ ക്ലർക്ക് ചെയ്ത മോഡിഫിക്കേഷൻ അതുപോലെ അംഗീകരിക്കണമെന്നില്ല, അതിലെവിടെയാണ് വ്യത്യാസം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ എ ഇഒക്ക് ഇവിടെ തോന്നുകയാണ് ഇത് കൊടുത്തത് തെറ്റിയിട്ടുണ്ട്, അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ എ ഇഒക്ക് മാറ്റി മോഡിഫിക്കേഷൻ ചെയ്യാം. എ ഇഒ ചെയ്യേണ്ടത് സൂപ്രണ്ടിനും ക്ലർക്കിനും ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം എ ഇഒ ചെയ്യേണ്ടത്, എ ഇഒ ഇത് അവസാനം ഇവിടെ അപ്രൂവ് ചേഞ്ചസ് എന്ന് പറയുന്ന ഈ മോഡിഫിക്കേഷൻ അപ്രൂവ് ചെയ്യണം. അപ്പോൾ പല എ ഇഒമാരും അല്ലെങ്കിൽ ഡി ഇഒമാരും ഡി ജി എന്നൊക്കെ അപ്പീലറ്റ് ഉത്തരവ് വന്നു കഴിഞ്ഞാൽ അവരൊക്കെ ചോദിക്കുന്നത് ആക്ഷൻ എടുക്കേണ്ടേ, അപ്പീൽ അനുവദിച്ച ഫയലുകളിൽ ആക്ഷൻ എടുക്കേണ്ടതില്ല, അത് ആക്ഷൻ ബട്ടൺ ഒരു തവണ മാത്രമേ നമുക്ക് എടുക്കാൻ കഴിയുള്ളൂ, ഇവിടെ ആക്ഷൻ ബട്ടൺ ഉണ്ടായിരിക്കില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ നേരെ താഴെ അപ്രൂവ് ചേഞ്ചസ് എന്ന് പറയുന്ന മോഡിഫിക്കേഷൻ അപ്രൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്, അത് അപ്രൂവ് ചേഞ്ച് കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ എല്ലാം അപ്രൂവലായി, നമ്മൾ മോഡിഫിക്കേഷൻ അപ്രൂവലായി. ഇങ്ങനെ മോഡിഫിക്കേഷൻ അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ സെക്ഷൻ ക്ലർക്കിന് അവിടെ ഇനി നമ്മളെ പണി കഴിഞ്ഞിട്ടില്ല, മോഡിഫിക്കേഷൻ മാത്രമേ അപ്രൂവൽ ആയിട്ടുള്ളൂ, നമ്മളൊരു പ്രൊസീഡിങ്സ് പുതിയ ഒരു പ്രൊസീഡിങ്സ് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ സെക്ഷൻ ക്ലർക്കിനോട് നിർദ്ദേശിക്കുകയാണ്, പുതിയ ഒരു നോട്ട് അവിടെ എഴുതുന്നു, അതായത് നിങ്ങളൊരു പുതിയ പ്രൊസീഡിങ്സ് തയ്യാറാക്കണം എന്ന് പറഞ്ഞിട്ടുള്ളൊരു നോട്ടൊക്കെ എ ഇഒ എഴുതി സെക്ഷൻ ക്ലർക്കിലേക്ക് തന്നെ തിരിച്ച് ഫോർവേഡ് ചെയ്യാം. അങ്ങനെ തിരിച്ച് ഫോർവേഡ് ചെയ്ത കഴിഞ്ഞ സാധനം അപ്പോൾ ഇവിടെ കാണാം. ഇനി ഞാൻ എ സെക്ഷൻ ക്ലർക്കായിട്ട് ലോഗിൻ ചെയ്യണം. സെക്ഷൻ ക്ലർക്കായിട്ട് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എ ഫയൽസിൽ ഈ ഫയൽ അവിടെ വന്നിട്ടുണ്ടാവും, മറ്റേതൊരു നിയമന ഫയൽ പോലെ തന്നെയാണ്, പക്ഷേ ഇവിടെ ആക്ഷൻ ഉണ്ടാവില്ല എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. അവിടെ നമുക്ക് ഒരു പുതിയ ഡ്രാഫ്റ്റ് അവിടെ റിവൈസ്ഡ് പ്രൊസീഡിങ്സ് എന്ന് പറയുന്ന ഒരു ടെംപ്ലേറ്റിൽ ഒരു പുതിയ ഡ്രാഫ്റ്റ് അവിടെ നമുക്ക് ലഭ്യമാണ്. ഈ ഡ്രാഫ്റ്റ് എന്നതിൽ എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരുത്താനുള്ളത്, അത്തരം കാര്യങ്ങളൊക്കെ നമ്മളിവിടെ സെക്ഷൻ ക്ലർക്ക് സേവ്
എഡിറ്റ് ചെയ്ത് എല്ലാം എഡിറ്റ് ചെയ്യാം. സാധാരണ നമ്മൾ ഡ്രാഫ്റ്റ് പോലെയാണ്, എല്ലാം എഡിറ്റ് ചെയ്ത് സെക്ഷൻ ക്ലർക്ക് ഇത് സേവ് ചെയ്യുന്നു, ഒരു നോട്ട് എഴുതുന്നു. അതായത് ഒരു നോട്ട് എഴുതണം, കാരണം ഈ പിന്നെ ഈ പുതിയ ഡ്രാഫ്റ്റ് അംഗീകരിക്കുന്നതിന് എ ഇഒക്ക് നോട്ട് എഴുതി സൂപ്രണ്ട് മുഖേന, ഡി ഓഫീസാണെങ്കിൽ സൂപ്രണ്ട് പി എ, അത് പ്രത്യേകം പറയേണ്ട കാര്യമില്ല. നേരെ നമ്മൾ, ഞാനിപ്പോൾ ഇവിടെ എ ഇഒക്കാണ് വിടുന്നത്, എ ഇഒക്ക് വിടരുത്, നിങ്ങൾ നേരെ സൂപ്രണ്ടിന് വിടണം, സൂപ്രണ്ടിൻ്റെ മാറ്റങ്ങൾ വരുത്താം, നേരെ എ ഇഒക്ക് പോകുന്നു. അപ്പോൾ വീണ്ടും ഞാനിവിടെ എ ഇഒ ആയിട്ട് കയറണം. അപ്പോൾ എ ഇഒ ആയിട്ട് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമുക്കറിയാം നമ്മൾ ഈ ഒരു പ്രൊസീഡിങ്സ് കൂടി അവിടെ അപ്രൂവ് ചെയ്യുന്നു. അപ്പോൾ അതെങ്ങനെയാണ് അപ്രൂവ് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. റീഓപ്പൻഡ് ആയിട്ടുള്ള ഈ ഫയലിൽ ഇവിടെ ക്ലർക്ക് എഴുതിയിട്ടുള്ള നോട്ടൊക്കെ ഇവിടെ കാണാം. നമ്മൾ ഈ ഡ്രാഫ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു പുതിയ ഡ്രാഫ്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഡ്രാഫ്റ്റ് മറ്റേ നമ്മൾ മുൻപ് കൊടുത്തതുപോലെ തന്നെ ഈ ഡ്രാഫ്റ്റ് നമുക്ക് അപ്രൂവ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മളെ ടോക്കൺ പാസ്വേഡൊക്കെ കൊടുത്ത് ഡിജിറ്റൽ സിഗ്നേച്ചർ ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഈ പ്രൊസീഡിങ്സും അപ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ കൺഫേം ആൻഡ് സൈന് വരും, നമ്മളിവിടെ അപ്രൂവ് ചെയ്യുന്നു. ഇനി ഇങ്ങനെ അപ്രൂവ് ചെയ്തു, ഇതോടുകൂടിയിട്ട് ഈ ഫയല് അവിടെ പോയി. ഈ ഫയലിപ്പോൾ നമ്മളെ അവിടെ പോയി, നമ്മൾ ആർക്കൈവ്സിൽ പുതിയ ഒരു ഫയലായിട്ട് ഇവിടെ വന്നു. അപ്പോൾ ഇതിൽ അതിൻ്റെ ഫയൽ സ്റ്റാറ്റസ്, അതായത് മോഡിഫിക്കേഷൻ നടത്തിയിട്ടുണ്ട് എന്നുള്ള, മോഡിഫിക്കേഷൻ അപ്രൂവ്ഡ് എന്നുള്ളതിൻ്റെ ഒരു സിഗ്നലാണ് ഈ കാണിക്കുന്നത്. അതായത് ഇവിടെ സാധാരണ ഉണ്ടാവുക റിജക്റ്റഡ് ഫയലുകളായിരിക്കും. ഞാനിവിടെ ഒരു അപ്രൂവൽ ചെയ്ത ഒരു ഫയൽ തന്നെ അപ്പീൽ കൊടുത്ത ഫയലാണ് എടുത്തത്. അപ്പോൾ ഇവിടെ മോഡിഫിക്കേഷൻ അപ്രൂവ്ഡ്, അതാണ് എം എ പി എന്നുള്ളത് അവിടെ കാണിച്ചിരിക്കുന്നത്. അതായത് ഒരു അപ്പലറ്റ് ഉത്തരവ് വഴിയാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഒരു കാര്യം കൂടി നമുക്ക് ചെയ്യാനുണ്ട്. ആ കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ, നമുക്ക് ഈ ഫയലിൽ തന്നെ നേരത്തെ സാഹചര്യത്തിൽ നമുക്കവിടെ എടുക്കാമായിരുന്നു, അത് നേരത്തെ കണ്ടിട്ടുണ്ടാവും. നമ്മളിവിടെ ഈ അപ്പോയിൻമെൻ്റ് അപ്രൂവൽ എന്നുള്ള ഭാഗം എടുക്കുന്നതിൻ്റെ തൊട്ട് താഴെയായിട്ട് നമുക്ക് അപ്രൂവൽ രജിസ്റ്റർ എന്ന് പറയുന്ന ഒരു സാധനം നമ്മുടെ ഹോം പേജിലുണ്ട്, നമുക്കെടുക്കാം. അപ്പോൾ അപ്രൂവൽ രജിസ്റ്ററിലേക്ക്, നമുക്കറിയാം നമ്മളെ അപ്രൂവൽ രജിസ്റ്റർ ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ അപ്രൂവൽ രജിസ്റ്ററിലേക്ക് ഈ ഫയല്, അതായത് ഈ ഫയല് ഒന്നുകൂടി അവിടെ നമുക്ക് അപ്പീൽ വഴി അനുവദിച്ച ഫയലാകുമ്പോൾ ആ അത്തരത്തിലുള്ള ഫയലുകൾ അവിടെ കാണിക്കും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ചെയ്യുന്നത് ഇതിവിടെ പ്ലസ് അപ്ഡേറ്റ് അപ്രൂവൽ രജിസ്റ്റർ എന്ന് പറയുന്ന ഈ ഓപ്ഷൻ എടുക്കുന്നു. അപ്പോൾ മോഡിഫിക്കേഷൻ നടത്തിയിട്ടുള്ള ഫയലുകൾ ഇവിടെ കാണാം. അപ്പോൾ അത് അപ്രൂവൽ ബൈ അപ്പീലാണോ, റിവിഷൻ അപ്പീലാണോ, ഗവൺമെൻറ് ഓർഡർ ആണോ, കോർട്ട് ഓർഡർ ആണോ എന്നുള്ളതൊക്കെ അവിടെ ചെയ്യാം. ഇവിടെ അപ്പീൽ വഴിയാണ് അനുവദിച്ചത്. ഇത് സേവ് ചെയ്യുന്നതോടുകൂടി നമ്മളുടെ അപ്രൂവൽ രജിസ്റ്ററിലേക്ക് ഈ ഒരു ഡാറ്റ കൂടി കയറി വരുന്നു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒരു അപ്പീൽ വഴി അനുവദിക്കപ്പെട്ട ഒരു ഉത്തരവിൽ മോഡിഫിക്കേഷൻ നടത്തേണ്ടത് സമന്വയയിൽ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോസ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഷെയർ ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.